സ്കൂളിൽ പഠിക്കുന്ന സമയം തൊട്ട് തന്നെ നമുക്ക് ഈ ലൈഫ് സ്റ്റോക്കിനോട് ഭയങ്കര താല്പര്യമായിരുന്നു. അന്ന് നമ്മുടെ കയ്യിലുള്ള സാമ്പത്തികം വെച്ചിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഗപ്പി പോലുള്ള മീനുകളൊക്കെ ആയിരുന്നു. ഗപ്പി സാരിവാലൻ മീനുകളിലൊക്കെയാണ് നമ്മൾ വളർത്തി തുടങ്ങിയത്. അങ്ങനെ ഒരുപാട് അലങ്കാര മത്സ്യങ്ങളെ വളർത്തുകയും അതിന് ബ്രീഡ് ചെയ്യുകയും കുട്ടികളെ വിൽക്കുകയൊക്കെ നമുക്ക് ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു നമുക്ക്. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളോട് നമ്മൾ സംസാരിക്കുമ്പോൾ പല സുഹൃത്തുക്കളും ഇതിനോട് ഇൻട്രസ്റ്റ് ഇല്ലാത്ത ആൾക്കാരായിരുന്നു. അവരപ്പോൾ നമ്മളെ കളിയാക്കുമായിരുന്നു. നമ്മൾ ഒരു ഇൻട്രസ്റ്റ് ഉള്ള ആളിനോടാണെന്ന് പറയുന്നതെങ്കിൽ അവനും കേൾക്കാൻ താല്പര്യമായിരുന്നു. പക്ഷേ നമ്മുടെ സുഹൃത്തുക്കൾ പലർക്കും ആ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മളെ അത് പറഞ്ഞിട്ട് ഒരുപാട് പേര് കളിയാക്കുമായിരുന്നു. സീരിയസ് ആയിട്ട് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2010 മുതൽ നമ്മൾ സീരിയസ് ആയിട്ട് ഈ കൃഷിയെ കാണാൻ തുടങ്ങി. നമ്മൾ പല കാര്യങ്ങളും ചെയ്തു നോക്കി. അതിനകത്ത് മെയിനായിട്ട് നമ്മൾ ചെയ്തിരുന്നത് ഡോഗ്സ് ആയിരുന്നു. ഡോഗ്സ് ഒരു നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഡോഗ് നമ്മളിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല സൂപ്പർ ലൈനേജിലുള്ള ഡോഗുകളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നാട്ടിൽ അത്യാവശ്യം മാർക്കറ്റുള്ള ഡോഗുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കൃഷിയിലെ അറിവില്ലായ്മ കൊണ്ട് തന്നെ കുറച്ച് വൈറസ് ഒക്കെ വന്നിട്ട് പാർവോ വൈറസ് വന്നിട്ട് കുറേ നായകൾ മരിച്ചു പോവുകയും അങ്ങനെ നമുക്കൊരു വലിയൊരു നഷ്ടം സംഭവിക്കുകയും ചെയ്തു. നമ്മുടെ പട്ടി വളർത്തൽ ഏകദേശം നല്ല രീതിയിൽ തന്നെ പൊട്ടിപ്പോയപ്പോഴത്തേക്കും നമ്മുടെ മലയാളികളുടെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ എന്തെങ്കിലും തോൽവി സംഭവിച്ചാൽ അടുത്ത ഓപ്ഷൻ ഗൾഫിലേക്ക് പോകാമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാനും ദുബൈയിലേക്ക് പോയി. അവിടെ ഒരു നല്ല കമ്പനിയിൽ തന്നെയാണ് എനിക്ക് ജോലി കിട്ടിയിരുന്നത്. ഈ ജോലി കിട്ടിയപ്പോഴും 8 മണി തൊട്ട് 6 മണി വരെ മാത്രം ഉള്ളൂ അവിടെ. അത്യാവശ്യം നല്ല കമ്പനികളിലൊക്കെ ഡ്യൂട്ടി. നമുക്ക് ഈ സമയം കഴിഞ്ഞ് ഒരുപാട് സമയം ഫ്രീ ടൈം നമുക്ക് നാട്ടിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ പുറത്തോട്ടൊക്കെ പോകാനുള്ള ഒരു അവസരം. നമുക്കവിടെ വണ്ടി ലൈസൻസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ റൂമിൽ തന്നെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയം കിട്ടുന്നു. അപ്പോൾ പിന്നെ അവിടെ ഇൻ്റർനെറ്റ് ഇവിടുത്തെ പോലെ ആയിരുന്നില്ല. ഒരുപാട് നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഇൻ്റർനെറ്റ് സ്പീഡ് ഇൻ്റർനെറ്റൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ കൃഷിയെ പറ്റി ഓൺലൈനായിട്ട് പഠിക്കാനും അതുപോലെ തന്നെ ഒരുപാട് യൂട്യൂബുകളിലും ഒക്കെ നമുക്ക് പുതിയ പുതിയ വീഡിയോസ് കാണാനും കൂടുതൽ കൃഷി അറിയാനും ഒക്കെ സാധിച്ചു. അങ്ങനെ വീണ്ടും മനസ്സിൽ നാട്ടിൽ വന്ന് കൃഷി ചെയ്യണം അല്ലെ കൃഷിയെപ്പറ്റി കൂടുതൽ പഠിക്കണം. അങ്ങനെ നമുക്ക് വീണ്ടും കൃഷി ചെയ്യണമെന്നുള്ള ആഗ്രഹം വളർന്നു വരുന്നതോടുകൂടി നമ്മൾ പല ഫേസ്ബുക്കിലായാലും അതുപോലെ വാട്സാപ്പിലായാലും പല ഗ്രൂപ്പുകളിലൊക്കെ ആക്റ്റീവ് ആകുകയും നമ്മുടെ അറിവുകൾ നമ്മൾ മാക്സിമം ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ നമ്മൾ പലതും ഓഡിയോ ആയിട്ടും വീഡിയോ ആയിട്ടൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിച്ചു പല ഗ്രൂപ്പുകളിലേക്കൊക്കെ. അങ്ങനെ നമ്മൾ ഒരു വീഡിയോ ഒക്കെ വാട്സാപ്പിലോട്ട് അയക്കാമെന്ന് പറയുന്നൊരു ഇപ്പം ഒരു 3 മിനിറ്റ് 4 മിനിറ്റുള്ള നമ്മുടെ ഫോണിൽ റെക്കോർഡ് ചെയ്തൊരു വീഡിയോ കംപ്രസ് ചെയ്യാതെ അയക്കുന്ന ഒരു ബുദ്ധിമുട്ട് പലപ്പോഴും നമ്മൾ നേരിട്ടു. കാരണം അത്രയും ഡാറ്റ നമ്മളിപ്പോൾ നമുക്ക് സെൻഡ് ചെയ്യാൻ കഴിയുമായിരിക്കും, പക്ഷേ റിസീവ് ചെയ്യുന്നതിന് അത്രയും ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത ചിലപ്പം കുറവായിരുന്നിരിക്കും. അതുകൊണ്ട് നമ്മൾ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് അതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് ഒരു താറാവിൻ വളർത്തുന്നതിനെ പറ്റിയിട്ട് സീറോ ബഡ്ജറ്റ് താറാവ് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതൊരു 2-3 ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കുറേ ആൾക്കാരിലേക്ക് അത് എത്തിപ്പെടുകയുണ്ടായി. ഒരു ഏകദേശം ഒരു 10,000+ വ്യൂസ് 2-3 ദിവസം കൊണ്ട് തുടക്കക്കാരന് കിട്ടുന്ന ഒരു വലിയ ഒരു റീച്ചായിരുന്നു. അങ്ങനെയാണ് നമ്മൾ അങ്ങനെ അത് ചെയ്തു. അതിനെ തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ നമ്മൾ വേറൊരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്തു. അതും അത്യാവശ്യം ഒരു തുടക്കക്കാരനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ലെവലിലേക്ക് അത് എത്തുകയുണ്ടായി. യൂട്യൂബിലൊന്നും അന്ന് ഇത്രയും കൃഷി ചാനലുകളൊന്നും ഇല്ലായിരുന്നു. എനിക്ക് തോന്നുന്നു ചാനലുകൾ തന്നെ വളരെ കുറവായിരുന്നു ആ സാഹചര്യത്തിൽ. ആ ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ വന്ന് ഇത്രയും ഒരു വ്യൂ നമുക്ക് കിട്ടുകയും ചെയ്തു. അങ്ങനെയാണ് നമ്മൾ യൂട്യൂബിലേക്ക് കടന്നു പോകുന്നത്. പിന്നെ വീണ്ടും വീണ്ടും ഈ ഒരു റീച്ച് നമ്മൾ വീണ്ടും വീണ്ടും കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു താല്പര്യത്തിലേക്ക് എത്തിച്ചു. പിന്നീട് ഇങ്ങനെ ഒരു ഏകദേശം ഒരു 10 വീഡിയോകൾ പോസ്റ്റ് ചെയ്തതിന് ശേഷമാണ് എൻ്റെ ആനുവൽ ലീവ് വരുന്നത്. ആനുവൽ ലീവിന് നാട്ടിൽ വന്ന് നമ്മുടെ വീട്ടിലെ കുറച്ച് കൃഷികളും അന്നും നമ്മളെ ദുബൈയിലായിരുന്ന സമയത്തും ഇവിടെ വീട്ടിൽ കുറച്ച് കൃഷികളൊക്കെ ചെയ്യാനുള്ള ഒരു സാഹചര്യം നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ഫാദറിൻ്റെ ഒക്കെ ആയാലും നല്ല രീതിയിൽ സപ്പോർട്ടായിരുന്നു. അപ്പോൾ അന്നിവിടെ പോത്ത് താറാവ് ഏകദേശം 1,300 താറാവുകൾ, 1,200 കോഴികൾ, പോത്തുകൾ, അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിൻ്റെ വീഡിയോസും ഒക്കെ നമ്മൾ നമ്മുടെ യൂട്യൂബിലൂടെ ഷെയർ ചെയ്യുകയും അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് കർഷകരിലേക്ക് അത് എത്തുകയുണ്ടായി. അങ്ങനെ ആ ഒരു മാസത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ച് ഞാൻ ദുബൈയിലേക്ക് പോയി. പിന്നെ അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നല്ല പുതിയൊരു കമ്പനിയായിരുന്നു, നല്ല രീതിയിൽ ജോലികൾ മുന്നോട്ട് പോവുകയായിരുന്നു. എങ്കിലും നമ്മൾ നാട്ടിൽ വന്ന് കുറേ ഫാമുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയും നാട്ടിൽ വന്ന് വീണ്ടും കൃഷിയിലേക്ക് ഇറങ്ങണമെന്നുള്ളൊരു താല്പര്യമുണ്ടായി. അത് ഇവിടുന്ന് ലീവ് കഴിഞ്ഞ് പോയി പെട്ടെന്നൊരു ദിവസം തന്നെ നമ്മളൊരു തീരുമാനത്തിലെത്തുകയായിരുന്നു, തിരിച്ച് നാട്ടിലെത്തുക, കുറച്ച് കൃഷി ചെയ്യുക, അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ വളർത്തിക്കൊണ്ട്. അന്നൊക്കെ ഈ ചാനലിൽ നിന്നൊക്കെ ഇത്രയും പൈസ കിട്ടും, യൂട്യൂബിൽ നിന്ന് നല്ല പൈസ കിട്ടും, വരുമാനം ഉണ്ടാകും എന്നൊക്കെ ഉള്ളൊരു ചിന്തകളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ കുറച്ച് വീഡിയോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. നമ്മൾ 10 പേരറിയുക, നമ്മുടെ കൃഷി കാഴ്ചകൾ 10 പേരിലേക്ക് എത്തിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ഓരോ ചിന്തകൾ മാത്രമായിരുന്നു. പിന്നീട് നമുക്ക് അതിനകത്ത് ഇവിടെ വന്ന് ഇത് ചെയ്തു, കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ചെയ്തു, അതിനകത്ത് നമുക്ക് വരുമാനം കിട്ടി, കൃഷിയിൽ നിന്ന് വരുമാനം കിട്ടിത്തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിൽ നിന്നും നമുക്ക് അത്യാവശ്യം വരുമാനം കിട്ടിത്തുടങ്ങി. അങ്ങനെ ഇപ്പോൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്യുക എന്നുള്ളതാണ്.
കൂടുതലും ടൂ വീലറിൽ ഒരുപാട് യാത്ര ചെയ്യുക എന്നുള്ളതായിരുന്നു. യാത്ര ചെയ്യുക, കൂടുതൽ കൃഷിസ്ഥലങ്ങൾ കാണുക, അതൊക്കെയായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് രണ്ടും കൂടെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. കാരണം യൂട്യൂബിൽ നിന്ന് നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു പൈസ കിട്ടും. നമുക്ക് യൂട്യൂബിൽ നിന്ന് ഒരു വലിയ വരുമാനമൊന്നുമല്ല, നമുക്ക് യാത്രകൾ ഇപ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ഫാമുകളിലേക്കും നമുക്ക് എത്തിപ്പെടാം. എൻ്റെ ബൈക്കിൽ എനിക്ക് ഓടിയെത്താനുള്ള ഒരു വരുമാനം അതിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കൃഷിസ്ഥലങ്ങൾ കാണാനുള്ള ഒരു അവസരം ഇപ്പോൾ കിട്ടുന്നുണ്ട്. ഇനി എൻ്റെ ഒരു അടുത്ത ഒരു ആഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യ യാത്ര ചെയ്ത് പല കൃഷിസ്ഥലങ്ങളും പോയി കാണുക. അതിനുശേഷം ഈ ഓൾ ഇന്ത്യ എന്നുള്ളൊരു സംഭവം കഴിഞ്ഞതിന് ശേഷം നമുക്ക് എവിടെയൊക്കെ ബൈക്കിൽ യാത്ര ചെയ്യാൻ സാധിക്കുമോ അവിടെ എല്ലാം പോയി പല രാജ്യങ്ങളിലെ വ്യത്യസ്ത കാർഷിക സംസ്കാരങ്ങൾ കണ്ടെത്തുക, അത് നമ്മുടെ ചാനലിലൂടെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക, ഇതൊക്കെയാണ് നമ്മുടെ അടുത്ത വലിയ പ്ലാനുകൾ. ശരിക്കും തുടക്കത്തിൽ നമുക്ക് ഫാമിലിയിൽ നിന്നായാലും ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിന്നായാലും ഒരിക്കലും ഒരു സപ്പോർട്ടൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആദ്യം വീഡിയോസൊക്കെ ചെയ്തിട്ട് നമ്മളതിൻ്റെ ലിങ്ക് ഒരാളിന് ഷെയർ ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എന്താ പറയുന്നത്, നമ്മളെ കളിയാക്കുന്ന ഒരു സമീപനമായിരുന്നു പലരുടെയും. പിന്നീട് ശരിക്കും ആ കളിയാക്കൽ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രചോദനമായിട്ട് എനിക്ക് മാറിയത്. അതുപോലെ തന്നെ വീട്ടുകാരിൽ നിന്നും ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർക്ക് അറിയില്ല ഇതിനെപ്പറ്റി. നമ്മളിപ്പോൾ ഇങ്ങനെ ഇതിൻ്റെ പുറകിൽ നടന്ന് യൂട്യൂബ് അല്ലെങ്കിൽ ട്രാവലിംഗ് എന്നൊക്കെ പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ നമുക്ക് കുടുംബം പുലർത്താൻ പറ്റുമോ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ നടന്നു പോകുന്നുള്ള അറിയില്ലത്. പക്ഷേ ഇപ്പോൾ ഇന്ന് ഏകദേശം എനിക്ക് യൂട്യൂബിൽ തന്നെ ഏകദേശം 200,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായി. ഈ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കൃഷിക്കാരാണ്. നമ്മുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 10,000 പേരെ കണ്ടുള്ളെങ്കിലും അത് 10,000 പേരും കർഷകരാണ് കാണുന്നത് എന്നൊരു തൃപ്തി എനിക്കുണ്ട്. കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം കർഷകരാണ്. ഞാൻ വേറൊരു വീഡിയോസും ഇതിൽ പോസ്റ്റ് ചെയ്യാറില്ല, കൃഷി വീഡിയോസ് മാത്രമാണ്. ഇപ്പോൾ എനിക്ക് നാട്ടുകാരുടെ ഇടയിൽ നിന്നായാലും അതുപോലെ എൻ്റെ ഫാമിലിയിൽ നിന്നായാലും സുഹൃത്തുക്കളുടെ ഇടയിൽ നിന്നാലും ഭയങ്കര സപ്പോർട്ടാണ്. കാരണം ആൾക്കാരെന്നെ തിരിച്ചറിയാൻ തുടങ്ങി. കൃഷിയുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോഗ്രാമിൽ നമ്മൾ പങ്കെടുത്താലും അവിടെ നമ്മളെ തിരിച്ചറിയുന്ന 100 പേരുണ്ടായിരിക്കും. അത് നമുക്കൊരു വലിയ അംഗീകാരമാണ്. ഇപ്പം നമ്മുടെ വീഡിയോസ് ഓരോ തവണയും പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളോട് പറയും ഇന്ന വീഡിയോസ് ഇന്ന കണ്ടൻറ്, അല്ലെങ്കിൽ ഇപ്പം പശു ഫാമുകൾ അല്ലെങ്കിൽ ആട് ഫാമുകൾ ഇന്നത് പോയി ഇന്ന ആ കണ്ടൻറ്റും അല്ലെങ്കിൽ ഇന്ന രോഗങ്ങളെ പറ്റിയിട്ടുള്ള വീഡിയോസ്, അങ്ങനെയൊക്കെ നമുക്ക് ഒരുപാട് സജഷൻസ് വരാറുണ്ട്. നമ്മൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എന്ത് പറയുന്നു അവർക്ക് ആ വീഡിയോസ് നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അതിന് മാക്സിമം എഫേർട്ട് എടുക്കും. ഇപ്പോൾ ഞാൻ കുറച്ച് പശുക്കളുടെ വീഡിയോകൾ വേണമെന്നുണ്ട്. ഞാൻ കൃഷ്ണഗിരി വരെ, എൻ്റെ വീട്ടിൽ നിന്ന് ഏകദേശം 600 കിലോമീറ്റർ ദൂരമുണ്ട്. അവിടെ വരെ ഞാൻ ബൈക്ക് ഓടിച്ചിട്ട് പോയാണ് ആ വീഡിയോ ചെയ്തേക്കുന്നത്. അങ്ങനെ ഓരോ ഇപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഞാൻ ബൈക്ക് ഓടിച്ച് പോയി എൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന ഏതൊരു ടൈപ്പ് കൃഷിയായിട്ട് ബന്ധപ്പെട്ട ഏത് വീഡിയോകളായാലും നമ്മൾ ചെയ്യാൻ എപ്പോഴും തയ്യാറാണ്. നമ്മൾ അതിന് പറ്റിയ നല്ലൊരു ഫാർമേഴ്സിനെ കണ്ടെത്തുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. യാത്ര നമുക്കൊരു ബുദ്ധിമുട്ടല്ല. നമ്മളെപ്പോൾ എങ്ങനെയും അവിടെ എത്താനും അത് വീഡിയോ ചെയ്യാനും ശ്രമിക്കും. ശരിക്കും ഞാൻ ആദ്യം വീഡിയോ എടുത്ത് തുടങ്ങുന്നത് എൻ്റെ സാംസങ് J5 എന്ന് പറയുന്നൊരു ഫോണിലായിരുന്നു. ആ എനിക്ക് ദുബൈയിൽ വെച്ചിട്ട് വാങ്ങിയൊരു ഫോണാണ്. 520 ദിർഹംസിന് ഞാൻ ദുബൈയിൽ വെച്ച് വാങ്ങിയൊരു ഫോൺ. അത് ഒരു മറ്റേ പോസ്റ്റിറ്റ് പേപ്പറുകളുണ്ടല്ലോ, ആ പേപ്പറുകൾ ചാരി വെച്ചിട്ട് ആണ് ഞാൻ ആദ്യമായിട്ട് വീഡിയോ എടുത്ത് തുടങ്ങിയിരുന്നത്. പിന്നീട് നല്ല ഫോണുകളിലേക്ക്, ഇപ്പോൾ ഓപ്പോ F11 Pro അതുപോലുള്ള ഫോണുകളിലേക്ക് വന്നു. പിന്നെ ഒരു ക്യാമറ ഉണ്ട്, എൻ്റെ ചേട്ടൻ എനിക്ക് വാങ്ങിത്തന്ന ഒരു കനോണിൻ്റെ ക്യാമറ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്യുന്നത്. പിന്നെ എൻ്റെ യാത്രകൾ കൂടുതലും ഞാൻ എൻ്റെ എനിക്കൊരു ക്ലാസിക് ഡെസേർട്ട് സോം ബൈക്കുണ്ട്, അതിലാണ് ഞാൻ എല്ലാ യാത്രകളും ചെയ്യുന്നത്. ഒറ്റയ്ക്കാണ് യാത്ര, ഞാൻ വേറെ ആരെയും കൂടെ കൂട്ടാറില്ല. എനിക്ക് വീഡിയോ റെക്കോർഡിങ്ങിനാണെങ്കിലും അതുപോലെ തന്നെ എൻ്റെ യാത്രകൾക്ക് ഞാൻ ആരെയും കൂടെ കൂട്ടാറില്ല. ഒറ്റയ്ക്ക് തന്നെയാണ്. എത്ര ദൂരമാണെങ്കിലും എത്ര എത്തിപ്പെടാൻ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളാണെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. പല ആൾക്കാർക്കും ഈ കൊറോണ കാലം ഒരു മോശം അവസ്ഥയായിരുന്നെങ്കിൽ പോലും കർഷകർക്ക് ഇനി കാർഷിക മേഖലയിൽ ഒരു കുതിച്ചുചാട്ടം നടന്ന ഒരു സമയമായിട്ടാണ് ഞാൻ കരുതുന്നത്. എൻ്റെ ഒരു കാഴ്ചപ്പാട് അങ്ങനെയാണ്. കാരണം ഒരുപാട് പേര് കാർഷിക മേഖലയിലേക്ക് വന്നു. അതുപോലെ തന്നെ നമുക്കും നല്ലൊരു വർഷമായിരുന്നു തന്നെ പറയാം. മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ പോലും എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല വർഷമായിരുന്നു. നമ്മുടെ വീഡിയോസ് ഒരുപാട് ആൾക്കാർ കാണാൻ തുടങ്ങി. അത് കണ്ടിട്ട് ഒരുപാട് പേര് കാർഷിക മേഖലയിലേക്ക് കടന്നു വരികയും ചെയ്തു. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ ആട് വളർത്തലിനെ പറ്റിയിട്ടൊരു സീരീസ് ഓഫ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ആൾക്കാർ ആട് കൃഷിയിലേക്ക് പുതുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഓരോരുത്തർ വിളിച്ചറിയിക്കുക. അതിനകത്തൊക്കെ ഈ ഓരോരുത്തരും കൃഷി നമ്മുടെ വീഡിയോ കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കൃഷി തുടങ്ങി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. വ്ളോഗിങ് കൂടാതെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് നമുക്കിപ്പോൾ ആട് വളർത്തലുണ്ട്. നമ്മൾ ഏതൊരു കൃഷിയുടെ വീഡിയോ ചെയ്യാൻ പോയാലും നമുക്ക് അതിനോടൊരു താല്പര്യം തോന്നിയാൽ ഉറപ്പായിട്ടും നമ്മളത് വീട്ടിൽ അതിനെ കൊണ്ടുവരാൻ ശ്രമിക്കും. നമ്മളങ്ങനെ ആട് വളർത്തുന്നുണ്ട്, ഭക്ഷ്യ മത്സ്യമായ തിലോപ്പ്യ വളർത്തുന്നുണ്ട്, അതുപോലെ തന്നെ അലങ്കാര മത്സ്യത്തിലെ ഗപ്പി വളർത്തുന്നുണ്ട്. ഗപ്പി നമ്മൾ അത്യാവശ്യം മിക്സഡ് ഗപ്പീസും അതുപോലെ തന്നെ ബിഗ് ഗിയറിൻ്റെ ഒരു വെറൈറ്റിയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ തേനീച്ചയുണ്ട്, കുറേയധികം പച്ചക്കറികൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ അത്യാവശ്യം കാർഷിക മേഖലയിൽ നിന്ന് തന്നെ താറാവുണ്ട്, കോഴിയുണ്ട്, കാർഷിക മേഖലയിൽ നിന്ന് തന്നെ ഉപജീവനം കണ്ടെത്തണം എന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ്.
എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളിവിടെ ചെയ്യുന്ന എല്ലാ കൃഷിയും അത്യാവശ്യം ലാഭത്തിൽ തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം കോസ്റ്റ് മാക്സിമം മിനിമൈസ് ചെയ്തുകൊണ്ട് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആട് വളർത്തലാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തു നല്ലൊരു വരുമാനം കണ്ടെത്താൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ തിലാപ്പ്യ അത്യാവശ്യം മാർക്കറ്റിൽ നല്ലൊരു വില കിട്ടുന്നുണ്ട്. 250-220 ആ ഒരു റേഞ്ചിൽ നമുക്ക് വിൽക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗപ്പീസാണ്. നമുക്കിപ്പം നമ്മളീ വലിയ വിലയ്ക്ക് പിടിക്കാതെ നമ്മളൊരു മെയിൻറ്റെയിൻ ചെയ്യുന്ന ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു വില മാത്രം മേടിച്ചു കഴിഞ്ഞാൽ അതും നമുക്കൊരു നല്ല വരുമാനത്തിലേക്ക് എത്തുന്നുണ്ട്. പിന്നീട് ഇപ്പം നമ്മൾ വേറെ ചെയ്യുന്ന തേനീച്ചയാണ്. തേനീച്ചയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു മാർച്ച് ഏപ്രിലാണ് അതിൻ്റെ ഹാർവസ്റ്റ് ടൈം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. അതും നമുക്ക് പ്രതീക്ഷിക്കുന്ന നല്ലൊരു വരുമാനം കിട്ടുന്നത്. പിന്നെ പച്ചക്കറികളെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ എന്നും ഒരു തോരനല്ലേ ഒരു മെഴുക്ക് വരട്ടി അല്ലെങ്കിൽ ഒരു സാമ്പാറിനകത്ത് ഇടാനുള്ള എന്തെങ്കിലും ഒക്കെ ഈ പച്ചക്കറിക്കകത്തുനിന്ന് കിട്ടും. ഇത്രയും സ്ഥലത്തു നിന്നുള്ള പച്ചക്കറിക്കകത്ത് കിട്ടും. അതൊരു വലിയ കാര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ നമുക്കിപ്പോൾ കുറച്ചധികം താറാവുകളുണ്ട്. താറാവുകളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡിമാൻഡ് കുറയാത്ത മുട്ട താറാവുകളിൽ നിന്ന് തന്നെയാണ് കിട്ടുന്നത്. ഏകദേശം 10 മുതൽ 12 രൂപ വരെ താറാവ് മുട്ടയ്ക്ക് വിലയുണ്ട്. പിന്നെ കോഴികളൊക്കെ ഇപ്പോൾ ആയി വരുന്നതേ ഉള്ളൂ. കുറച്ച് കോഴികൾ കുട്ടികളെയാണ് ഇപ്പോൾ ഉള്ളത്. അതൊക്കെ ആയി വരുന്നതേ ഉള്ളൂ.